നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ബലം കാണുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ നിലപാട് വ്യക്തമാക്കിയതോടെ രാജ്യം ഒരു ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമെന്ന സൂചനകൾ നൽകുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വ്യക്തമാക്കിയിരിക്കുകയാണ്. പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവിധത്തിലും തയ്യാറാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ഇതിനു വേണ്ട എല്ലാ തരത്തിലുള്ള നിയമ ഭേദഗതികൾ വരുത്തിയാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കമാണ് എന്നും സുനിൽ അറോറ പറയുന്നു. നവംബർ മാസത്തിലാണ് ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കണമെന്ന കാര്യം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. വിവിധ തെരഞ്ഞെടുപ്പുകൾ വിവിധ കാലങ്ങളിൽ നടക്കുന്നത് രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന കാര്യമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. അതിനാൽ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിൽ കാര്യമായ പഠനം ആവശ്യമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച പ്രസ്താവന. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് വെറുമൊരു സംവാദ വിഷയം മാത്രമല്ല, ഇത് രാജ്യത്തിന് ആവശ്യമാണ്. ഏതാനും മാസങ്ങൾ കൂടുമ്പോൾ രാജ്യത്ത് വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ഇത് വികസന പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പ്രശ്നം പഠനവിധേയമാക്കുകയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയുമാണ് വേണ്ടത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഭരണഘടനയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് നൂതനമായ നടപടികൾ കൈക്കൊള്ളണമെന്നും പ്രധാനമന്ത്രി പ്രൊസീഡിംഗ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൂടി ഒരു വോട്ടർ പട്ടിക മതിയാകും. വെവ്വേറെ പട്ടിക തയ്യാറാക്കുന്നത് അനാവശ്യ ചെലവാണ് ഉണ്ടാക്കുന്നത് എന്നും മോദി പറഞ്ഞു. 2014 പ്രധാനമന്ത്രിയായി അധികാരമേറ്റതു മുതൽ ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതിന് അനുകൂല നിലപാട് മോദി സ്വീകരിച്ചിരുന്നു. ചെലവുകൾ കുറയ്ക്കുന്നതിന് പുറമെ സർക്കാരുകൾക്ക് കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുള്ള സമയം ലഭിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ്താവന നിർണായകമാണ്. തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുക എന്നത് പുതിയ ആശയമല്ല, പലപ്പോഴും ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യമാണ്. 2015 E.M. സുദർശൻ നാച്ചിയപ്പൻ നേതൃത്വം നൽകിയ പാർലമെന്റ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം സർക്കാരിന് സമർപ്പിച്ചിരുന്നു. 2018 ലോ കമ്മീഷൻ റിപ്പോർട്ടും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം രാജ്യത്ത് നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ കക്ഷികൾ ഇതിനെതിരാണ്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇത് പ്രായോഗികമായ ഒരു ആശയമല്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതേസമയം പ്രധാനമന്ത്രി ഈ ആശയം മുന്നോട്ട് വയ്ക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തതോടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമീപ ദിവസങ്ങളിൽ സജീവ രാഷ്ട്രീയ ചർച്ചയായി മാറിയേക്കാം. അതേസമയം ഒറ്റ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കാൻ നിലവിലുള്ള പാർലമെന്റിന്റെയോ നിയമസഭകളുടെയോ കാലാവധി വെട്ടിച്ചുരുക്കുകയോ നീട്ടുകയോ വേണം. ഇതിനായി താഴെ പറയുന്ന ഭരണഘടനാ വകുപ്പുകളും നിയമങ്ങളും ഭേദഗതി ചെയ്യണം. ഇത് രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവം അട്ടിമറിക്കുമെന്നും പരമാവധി അധികാരം കേന്ദ്ര സർക്കാരിൽ ഉറപ്പിക്കാനുള്ള BJP പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നിൽ എന്നുമാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. പാർലമെന്റിന്റെ കാലാവധി വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയുടെ 83 വകുപ്പ്, ലോക്സഭ പിരിച്ചുവിടാനുള്ള വ്യവസ്ഥകളുള്ള 85 വകുപ്പ്, നിയമസഭകളുടെ കാലാവധി സംബന്ധിച്ചുള്ള 172 വകുപ്പ്, നിയമസഭകളെ പിരിച്ചുവിടാനുള്ള 174 വകുപ്പ്, സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള 356 വകുപ്പ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങൾ സംബന്ധിച്ച 324 വകുപ്പ്, ജനാധിപത്യ നിയമം എന്നീ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാൽ മാത്രമേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ക്രമസമാധാന പാലനം മുൻനിർത്തി നിലവിൽ 2 മാസമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരേ സമയം തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കൽ കൂടുതൽ ശ്രമകരമാകും എന്നിങ്ങനെയുള്ള വെല്ലുവിളിയും കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷമുള്ളതിനാൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത് സർക്കാരിനെ സംബന്ധിച്ച് അത്ര വലിയ വെല്ലുവിളിയല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.